നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റിയും അത്യാവശ്യം നല്ല എരിവും ഒക്കെ ഉള്ള ഒരു ബീൻസ് മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റോടു കൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് മൂന്നോ നാലോ വെളുത്തുള്ളി ഇതേപോലെ കീറിയിട്ടതും കൂടി ചേർത്ത് അഞ്ചോ പത്തോ സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതേപോലെ പെരുംജീരകവും വെളുത്തുള്ളിയും ചേർത്ത് ബീൻസ് മെഴുക്കുപുരട്ടി തയ്യാറാക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവോളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴന്നു വരണം. ആ സമയം കൊണ്ട് വെളുത്തുള്ളി അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇതാ ഈ കാണുന്നത് പോലെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നല്ല രീതിയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കുക. മുളക് പൊടിയുടെ പച്ചമണം നന്നായിട്ട് തന്നെ മാറിക്കിട്ടണം. എന്നാലേ മെഴുക്കുപുരട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. 10-15 ബീൻസ് ഇതേപോലെ ഒന്ന് ചരിച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾ നീളത്തിലാണ് അരിയുന്നതെങ്കിൽ നടുവേ കീറി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നിത്യവഴുതനങ്ങയും കൂടി നടുവേ കീറിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിത്യവഴുതനങ്ങയോ അതല്ലെന്നുണ്ടെങ്കിൽ അമരപ്പയറോ ചതുരപ്പയറോ ഒക്കെ ഈ ബീൻസിൻ്റെ കൂടെ ഇട്ട് മെഴുക്കുപുരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതും കൂടി ഈ മസാലയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീൻസ് നിങ്ങൾ നീളത്തിലാണ് അരിയുന്നതെങ്കിൽ നടുവേ കീറിയിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഇടയിലിടയിലൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ടത് ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ഒന്ന് കുഴഞ്ഞു കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇത്രയും മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർത്തതിന് ശേഷം ഈ ബീൻസൊക്കെ ഇതേപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് 8-10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയിലിടയിൽ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇടയിൽ ഇത് 2-3 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറക്കാതെ ചെയ്യുക. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ്. ഇനി ഇതിലേക്ക് അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം നമ്മൾ തുറന്ന് വെച്ച് പാനിൽ വെച്ച് ഡ്രൈ ആക്കി ഫ്രൈ ആക്കി എടുക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് മെഴുക്കുപുരട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെയുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.